Hello, welcome back to our channel. Ningalarku nammude YouTube channel like swagatham. Ippol nammal parayan povunnathu charma samrakshanathinayi vividha creamukal ubayogikkunnavar onnu jagratha palikkuka. Ittaram creamukal vrikkarogam undakkumennaanu pudhiya kandathal. Kottakkal Aster MIMS Hospital le nephrology vibhagam doctormarudeyaanu kandathal. Kazhinja February muthal June vare chikitsa thediyatha rogikalil membranous nephropathy enna apoorva vrikkarogam kandathiyathayanu reportukal. Mercury lead adakkamulla loha moolakangal adangiya creamukalaanu dosham ariyathe palarum vaangi ubayogikkunnathu. പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തുടരുകയാണെന്ന് മലപ്പുറം ആസ്റ്റർ മെൻസിലെ ഡോക്ടർമാരായ ഡോക്ടർ സതീഷ് ശിവദാസും ഡോക്ടർ രഞ്ജിത് നാരായണനും പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ വ്യാജ ഫേഷ്യൽ ക്രീമുകൾ എത്തുന്നത്. ഇവയിൽ കൂടിയ അളവിൽ ലോഹ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൂത്രത്തിൽ പതയും ശരീരത്തിൽ നീരുമാണ് അപൂർവ രോഗത്തിന്റെ ലക്ഷണം. ജാഗ്രത വേണമെന്ന് ഡോക്ടർമാർ ആരോഗ്യവകുപ്പിനെ അറിയിച്ചു. എന്താണ് മെംബനസ് നെഫ്രോപ്പതി രോഗം? വൃക്കയുടെ അരിപ്പയ്ക്ക് കേടുവരികയും പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. MN രോഗനിർണയം നടത്തിയ മിക്ക ആളുകളും ഉയർന്ന അളവിലുള്ള ചില ലോഹങ്ങളുള്ള ചർമ്മ സംരക്ഷണത്തിനായുള്ള ക്രീമുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തി. 14 വയസ്സുള്ള ഒരു കുട്ടിയിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. അതേസമയം പെൺകുട്ടിയുടെ ബന്ധു ഇതേ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടി. ഇരുവരും NEL1MN പോസിറ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ പെൺകുട്ടിയും ഫെയർനെസ് ക്രീം ഉപയോഗിച്ചിരുന്നു. പിന്നീട് 29-കാരനായ ഒരു പുരുഷനും സമാനമായ ലക്ഷണം പ്രകടിപ്പിച്ചു. 2 മാസമായാണ് ഫെയർനെസ് ക്രീം ഇയാൾ ഉപയോഗിച്ചിരുന്നത്. ഇതോടെ സമാനമായ ലക്ഷണങ്ങളുള്ള എല്ലാ രോഗികളിലും പരിശോധന നടത്തി. ഇതിൽ 8 പേർ ക്രീം ഉപയോഗിച്ചിരുന്നു. തുടർന്ന് ക്രീം പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇതിലെ മെർക്കുറി അപകടകാരിയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പല ക്രീമുകളിലും മെർക്കുറി ലെഡ് കാഡ്മിയം പോലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. വലിയ അളവിലാണ് വ്യാജ ക്രീമുകളിൽ ഇവ ചേർക്കുന്നത്. മെർക്കുറിയുടെ അളവ് കിഡ്നിയുടെ തകരാറിന് കാരണമാകും. അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ എമർജൻസി വിഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഡാനിസ് സലിം പറയുന്നു. ഡോക്സ്റ്റലേണിലെ സ്ഥാപകനും ഡയറക്ടറും കൂടിയാണ് ഇദ്ദേഹം. പരസ്യം കണ്ട് പറ്റിക്കപ്പെടരുത്. ഡോക്ടർ രാജേഷ് കുമാർ: ശരീരത്തിൽ ലെഡ്, മെർക്കുറി, സിൽവർ പോലുള്ള മെറ്റലുകൾ അധികം എത്താൻ പാടില്ല. ഇത് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ പ്രത്യേകിച്ച് കരളിനകത്തും വൃക്കയ്ക്കകത്തും അടിഞ്ഞുകൂടുകയും അവയുടെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇവ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വളരെ ചെറിയ അളവിലായിരിക്കണം അടങ്ങിയിരിക്കേണ്ടത്. മെർക്കുറി പോലുള്ളവ ക്രീമിൽ ഉയർന്ന അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ അവ വെളുത്ത നിറം നൽകുകയുള്ളൂ. മറ്റൊന്ന് ലോഷനുകൾ, ഷാംപൂ, നെയിൽ പോളിഷ്, ഇങ്ങനെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള അംഗീകൃതമല്ലാത്ത പല ഉൽപ്പന്നങ്ങളും ഉയർന്ന അളവിൽ മെറ്റലിന്റെ സാന്നിധ്യം ഉള്ളതായി തിരുവനന്തപുരം പേട്ടയിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ രാജേഷ് കുമാർ പറയുന്നു. തുർക്കി, ചൈന, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളുടെ പേര് വെച്ചാണ് വിപണിയിൽ ക്രീമുകൾ ഇറങ്ങുന്നത്. ഇത് മിക്കതും അംഗീകൃത കമ്പനിയുടേത് ആയിരിക്കില്ല. സോഷ്യൽ മീഡിയ വഴിയാണ് പലരും ഫെയർനെസ് ക്രീമുകൾ പരസ്യം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.